son. ഇവിടെയാണ് ഓമനയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. ഭിത്തിയും ഡെഡ് ബോഡിയും തമ്മിൽ എത്രയാ ദൂരം ഉണ്ടായിരുന്നത്? 12 and a half feet. നമ്മുടെ രണ്ടാമത്തെ ഡമ്മി ഇല്ലേ, ആ ഡമ്മി എത്ര ദൂരത്തിലാ ചെന്ന് വീണത്? 8 feet. അപ്പോ രണ്ട് ഡമ്മിയും തമ്മിൽ 4 ഫീറ്റിന്റെ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എത്ര ശ്രമിച്ചാലും ശരി, ആ സ്ത്രീ സ്വയം ചാടിയതാണെങ്കിൽ ഇത്രയും ദൂരെ ചെന്ന് വീഴില്ല. തനിക്ക് എന്ത് തോന്നുന്നു? ശരിയാണ് സർ. തനിക്കോ? ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയല്ല സർ. ഒരുപക്ഷെ ഓമന വന്ന് വീണത് ഇവിടെയായിരിക്കും. തലയും കഴുത്തും മറ്റും പൊട്ടിയ വേദന കൊണ്ട് പിടഞ്ഞു ഉരുണ്ട് ഇവിടെ എത്തിയതാവാൻ പാടില്ലേ സാർ? യു ആർ കറക്റ്റ്. വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാം. ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് എവിടെ? റൂമിലുണ്ട് സാർ. ബ്രിങ് ഇറ്റ്. ഓമന മരിച്ചതിന് ശേഷമാണ് കൊണ്ടിട്ടതെങ്കിൽ ഡെഡ് ബോഡി ഉരുളുവോ? ജീവനോടെയാണോ വീണത് അതോ മരിച്ചതിന് ശേഷം കൊണ്ടിട്ടതാണോ എന്ന് നമുക്കറിയില്ലല്ലോ സാർ. സപ്പോസ് ഹാരി പറഞ്ഞ പോലെയാണെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ വീണതിന് ശേഷം ഉരുണ്ട് ഇവിടെ എത്തിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വാർന്നൊഴുകിയ രക്തത്തിന്റെ പാടുണ്ടാവണം. ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും അങ്ങനെ രക്തത്തിന്റെ പാടുണ്ടോ നോക്കിയേ. ഇല്ലല്ലോ. ഇല്ല സർ. ദാറ്റ് മീൻസ് അവരുടെ വീഴ്ച ഇവിടെ തന്നെ ആയിരിക്കണം. വാട്ട് യു സേ? ഐ ആം സോറി സർ. ഡോണ്ട് ഫീൽ സോറി. യു ആസ്ക്ഡ് എ വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ ഫോട്ടോഗ്രാഫ്സ് ചെക്ക് ചെയ്തത്. ഒരു കാര്യം കൂടെ ബോധ്യമായിരിക്കുന്നു, മരിച്ചതിന് ശേഷമാണ് ഓമനെ കൊണ്ടിട്ടിരിക്കുന്നത്. ജീവനോടെയാണ് കൊണ്ടിട്ടിരുന്നതെങ്കിൽ ഹാരി പറഞ്ഞതുപോലെ ആ ബോഡി ഉരുണ്ടിരിക്കും. അപ്പോ 12.5 അടി ആവില്ല ഈ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വേറെ എവിടെയോ വെച്ചാണ്. Bring that sari. Yes, sir. അരയ്ക്ക് താഴെ മുറിവുള്ളതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ലോ? ഇല്ല സർ. അപ്പൊ ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു? നാളെ രാവിലെ തന്നെ ഈ സാരി ഫോറൻസിക് ടെസ്റ്റിന് അയക്കണം. യെസ് സർ. സിബിഐ ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. ആ പട്രേ, ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചെന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വാടാ. ഹരി എന്താടാ നാരായണൻ അതിനും മാറില്ലടാ, വാടാ ഇറങ്ങി വാടാ. ഹരി വാടാ. ഗോ ഇൻസൈഡ് മാൻ. ഓ ദാ വിക്രം, ചലോ. നീ എന്നെ പേടിപ്പിക്കണടാ. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങൾ ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും, നീ എല്ലാം പേടിക്കും. നിന്നെല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും.
ഞാൻ ഡൽഹി പോവും. സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്, ഇല്ലെങ്കിൽ വിവരം കെട്ടവർ വല്ലതും ഒക്കെ വിളിച്ചു കുവിയെന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജോലി അതല്ല. ആ വിക്രം സാർ, ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സാർ. അവൻ അവിടെ ഇല്ലെന്ന അവന്റെ ഭാര്യ പറഞ്ഞു. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. നമുക്ക് ഓമനയുടെ ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ? യെസ് യെസ്, വി വിൽ തിങ്ക് ഓഫ് ഇറ്റ്. ഹലോ, സേതുരാമൻ ഹിയർ. സോറി ഫോർ ഡിസ്റ്റർബ് യു അറ്റ് ദിസ് ലേറ്റ് നൈറ്റ്. വാസുവിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് സർ? ടൗണിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ, റൂം നമ്പർ 108 പറയാനുണ്ടായിരുന്നു. നിങ്ങൾ ആരാ? ശ്രദ്ധിച്ചില്ലേ? There is no reaction on his face. See, he is taking that paper. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസു ഒളിവിൽ. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. അമ്മട, അവനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ട് പോലും there is no reaction. ഓമന കൊലക്കേസ്, ഔസേപ്പച്ചന്റെ വാടക കൊണ്ടയായ ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. He is a hard nut, won't crack so easily. ഹരി, bring him to my room. Yes sir. ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ ഔസേപ്പച്ചനുമായി വീട്ടിലെത്തിയത്? 10 കഴിഞ്ഞാണ്. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ച് ഉണ്ടായിരുന്നുണ്ട്. ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിന് തനിക്കുള്ള പങ്ക് എന്താണെന്നും ഞങ്ങൾക്കറിയാം. താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാപ്പുസാക്ഷിയായാൽ കോടതിക്ക് അലിവ് തോന്നി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ തെളിവുകളും സാറിന്റെ പക്കലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാർ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എല്ലാം സാറ് തന്നെ തീരുമാനിച്ചാ പോരെ. ഹരി, ടേക്ക് വിക്രം. സാർ, ഇനി അവന് ജലപാനം കൊടുക്കണ്ട. 24 പട്ടിണി കിടക്കട്ടെ, പിന്നീട് നമുക്ക് നോക്കാം. സാർ, പിന്നൊരു കാര്യം, വാസുവിനെ ഇതുവരെ CBI കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡ് സാർ? അതുകൊണ്ട് ഔസേപ്പച്ചന്റെ വീട്ടിലും വാസുവിന്റെ വീട്ടിലും പതിവ് പോലെ വാസുവിനെ അന്വേഷിച്ചു ചെല്ലണം. സാർ, ബാങ്ക്.
മനസ്സിലായില്ലല്ലോ. വാസുവിന്റെ ഭാര്യ വാസു ഇല്ലേ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കാ? എനിക്ക് അറിഞ്ഞൂടാ സാർ, രണ്ടു ദിവസമായി പോയിട്ട്. സാറ്, ഞാൻ വിനായക ബാങ്കിൽ നിന്നാ. വാസു അവിടെ കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു, അത് ഉടനെ എടുത്തില്ലെങ്കിൽ ലേലം ചെയ്യും. അത് പറയാൻ വന്നതാ. ഞാനിത് കൊണ്ടുപോവുകയാണ്. സാറേ, ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നോ, ഐ വിൽ ഗിവ് യു എ റെസീപ്റ്റ്. താങ്ക് യു. ഇതൊക്കെ ചേച്ചിയുടേതാണോ എന്ന് എനിക്കറിയില്ല സാർ. ആ കയ്യെ കിടക്കുന്ന ഒരിക്കൽ ചിലപ്പോ ഇതെല്ലാം അവര് വാങ്ങിച്ചു കൊടുത്തായിരിക്കും സാർ. ഇത് ഇത് ചേച്ചിയുടേതാണല്ലോ. അതെ, അന്ന് ഞാൻ രണ്ട് വള വാങ്ങിച്ചു, ഒന്ന് ഇവൾക്കും ഒന്ന് ഓമനയ്ക്കും. സാറിന് ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടി. പറയാം, ഞാൻ വരട്ടെ. ആരുടെയായി ഇത്? ഇതെന്റെ ഭാര്യയുടേതാ. ഇതോ ഇത്. ഇതെനിക്കറിയില്ല. വാസു, ഒന്നും വിളിക്കണ്ട, ഇത് ഓമനയുടേതാണെന്നുള്ളതിന് തെളിവുണ്ട്. താൻ പണയം വെച്ച ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ ഇത് കസ്റ്റഡിയിലെടുത്തത്. ഈ ഒരു തെളിവ് മാത്രം മതി കോടതിക്ക് താനാണ് ഓമനെ കൊന്നെന്ന് ബോധ്യം. സത്യം പറ. അന്ന് എന്താ സംഭവിച്ചത്? പറയാൻ പറയാ, അതൊരു മാർഗവും ഇല്ല. പറ വാസു. പറയാ സാർ.